Hi friends, welcome back to my channel. In this video, I am going to simple birthday set video. I have done 3 items, 5 eggs. So, I have cake, 4 cupcakes, cake pops, cake sickles. These 3 items are going to be done. அப்போ இதெல்லாம் എങ്ങനെ ഈ ഒരു അഞ്ച് എഗ് വെച്ചിട്ട് ചെയ്തെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നായിട്ട് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ 5 എഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ 5 എഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കിലോ കേക്കിന്റെ ബാറ്റർ ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ 1/2 കിലോ നമുക്ക് 5 എഗിലും 6 എഗിലും ചെയ്യാം അപ്പോൾ ഓരോരുത്തരെ ബീറ്ററിന്റെ അതായത് എഗ് എത്രത്തോളം പൊങ്ങി വരുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് എഗിന്റെ എണ്ണം എടുക്കാം അപ്പോൾ അതായത് 5 എഗ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഹൈറ്റിലുള്ള 1/2 കിലോ കേക്ക് നമുക്ക് കിട്ടും അപ്പോൾ ചില ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് പൊങ്ങി കിട്ടൂല അപ്പോൾ അവര് 6 എഗ് എടുത്തിട്ട് ചെയ്യാ ട്ടോ പിന്നെ ഈ സ്റ്റാൻഡ് ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ പൊങ്ങി കിട്ടും അപ്പോൾ നമുക്ക് 1 കെജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഹൈറ്റിലുള്ള കേക്കിനെ നമുക്ക് കിട്ടൂ ട്ടോ ഇത് ഇവിടെ നന്നായി ബീറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ആഡ് ചെയ്യാം 1/2 കപ്പ് മൈദ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത് വാനില സ്പഞ്ച് ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന ടിൻ സൈസുകൾ ഞാൻ പറഞ്ഞു തരാം അതായത് 7 ഇഞ്ചിൽ 2 പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത് പിന്നെ 5 ഇഞ്ചിൽ ഒരു പാത്രം പിന്നെ 4 കപ്പുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ 7 ഇഞ്ചിൽ ആണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത് അപ്പോൾ 2 പാത്രങ്ങളായിട്ട് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കട്ടിയിലുള്ള ലെയർ തന്നെ കിട്ടും കേട്ടോ പിന്നെ ലെയറിൻ്റെ എണ്ണം കൂട്ടാനും വേണ്ടിയിട്ടും നമ്മൾ ഇതുപോലെ 2 പാത്രങ്ങളിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുക പിന്നെ 5 ഇഞ്ചിൽ എടുത്തിട്ടുള്ളത് ഇതിലാണ് കേക്ക് പോപ്സിൻ്റെയും സിക്രിൾസിൻ്റെയും ബാറ്റർ ഒഴിച്ചു കൊടുക്കണം നമുക്ക് പിന്നെ അത് ഒന്നിച്ചിട്ട് ബേക്കായതിൻ്റെ ശേഷം പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ബാറ്ററല്ല ഞാൻ ഇതിൽ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓവണിലേക്ക് മാറ്റാം 180 ഡിഗ്രിയിൽ 45 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ കേക്ക് ഞാൻ ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ക്രംബ് കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള കേക്ക് പോപ്സും സിക്കിൾസും ഒന്ന് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ കേക്കിൻ്റെ സ്പഞ്ചിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഈ കേക്കിൻ്റെ മിക്സിയിലേക്ക് ഞാൻ വൈറ്റ് ഗണേഷ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് 4 ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ 4 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് സിക്കിളാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം നാല് സിക്കിൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റിക്ക് കൂടി നമുക്ക് കൊടുക്കാം അപ്പോൾ 4 കേക്ക് പോപ്സും 4 സിക്കിൾസും ആക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഇനി നമ്മൾ കേക്കിന് ഫൈനൽ കോട്ടിങ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ ക്രീമിൽ ഞാൻ ഈ ഒരു കളറാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ ഇതിപ്പോൾ വൈറ്റ് കളർ തന്നെ ആയിട്ടാണ് തോന്നുന്നത് ശരിക്കൊരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് ഫൈനൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്
ഇനി പോപ്സിനും സിക്കിൾസിനുമുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഒരു ഗ്ലാസിൻ്റെ ബൗൾ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഏകദേശം നമുക്ക് വേണ്ട ചോക്ലേറ്റ് നമുക്കറിയാലോ അതിനനുസരിച്ച് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മെൽറ്റാക്കിയെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു കളർ കേക്കിൽ ആഡ് ചെയ്തിട്ടുള്ള സെയിം കളർ തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റിലും ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ കളറ് താഴെ പോയിട്ട് അങ്ങനെ കെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് ആ കളറ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ചെറിയ ഗ്ലാസ്സിലോ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിലോ ഒഴിച്ചിട്ട് വേണം സിക്കിൾസും പോപ്സും ഡിപ്പ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സിക്കിൾസ് ഓരോന്നായിട്ട് ഞാനിതിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സിക്കിൾസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെയും സിക്കിൾസിൻ്റെയും പോപ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷിമ്മർ പൗഡറാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷിമ്മർ പൗഡർ എങ്ങനെയാണ് കേക്കിൻ്റെ മുകളിൽ പമ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. പിന്നെ കേക്ക് പോപ്സിലും സിക്കിൾസിലൊന്നും കാര്യമായിട്ട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 5 egg വെച്ചിട്ട് 1.5 kg ബാറ്റർ ചെയ്തിട്ട് നമുക്ക് കേക്ക് പോപ്സും സിക്കിൾസും അതുപോലെ കപ്പ് കേക്കും ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.